Good morning, dears. Welcome to another business studies class. Today we discuss another topic of international business, export procedures. We already discussed that international business means export and import. നമുക്കറിയാം ഇൻ്റർനാഷണൽ ബിസിനസ് എന്ന് പറഞ്ഞാൽ എക്സ്പോർട്ടിങ്ങും ഇമ്പോർട്ടിങ്ങും ഉൾപ്പെടുന്നതാണ് എന്ത് ഇൻ്റർനാഷണൽ ബിസിനസ്. അപ്പോൾ അതിലെ എക്സ്പോർട്ട് പ്രൊസീജറും എന്തെല്ലാമാണ്, അഥവാ എക്സ്പോർട്ടുമായി ബന്ധപ്പെട്ടിട്ടുള്ള അതിൻ്റെ പ്രൊസീജേഴ്സ്, അതിൻ്റെ ഘട്ടങ്ങൾ എന്തെല്ലാമാണെന്നാണ് നമ്മൾ എക്സ്പോർട്ടിങ്ങിൻ്റെ കയറ്റുമതിയുടെ നടപടിക്രമങ്ങളെക്കുറിച്ചാണ് ഇന്നത്തെ ഈ ഒരു ക്ലാസ്സിൽ നമ്മൾ പറയാൻ പോകുന്നത്. എക്സ്പോർട്ട് പ്രൊസീജിയേഴ്സിനെ കുറിച്ച് നമുക്ക് പഠിക്കാനുണ്ട്. അതുപോലെ തന്നെ ഇമ്പോർട്ട് പ്രൊസീജിയർ, കയറ്റുമതി ചെയ്യുമ്പോഴുള്ള നടപടിക്രമങ്ങൾ എന്തെല്ലാമാണ്, ഇറക്കുമതി ചെയ്യുമ്പോഴുള്ള നടപടിക്രമങ്ങൾ എന്തെല്ലാമാണ്, അതുപോലെ തന്നെ എക്സ്പോർട്ടിങ്ങിനും ഇമ്പോർട്ടിങ്ങിനും വേണ്ട ഇമ്പോർട്ടൻറ്റ് ഡോക്യുമെൻറ്റ്സ് എന്തൊക്കെയാണ്, അതുപോലെ തന്നെ ഇൻ്റർനാഷണൽ ട്രേഡിൻ്റെ ഇമ്പ്രൂവ്മെൻറ്റിന്, പ്രൊമോഷന്, ഫോറിൻ ട്രേഡ് പ്രൊമോഷന് സഹായിക്കുന്ന ഏജൻസീസും ഇൻസ്റ്റിറ്റ്യൂഷൻസും ഏതെല്ലാമാണെന്നൊക്കെയാണ് നമുക്ക് ഈ ഒരു ഇൻ്റർനാഷണൽ ബിസിനസ്സിൻ്റെ സെക്കൻഡ് പാർട്ടിൽ നമുക്ക് പഠിക്കാനുള്ളത്. അപ്പോൾ അതിലെ ഫസ്റ്റ് ടോപ്പിക് എക്സ്പോർട്ട് പ്രൊസീജിയർ, അതിനെക്കുറിച്ചാണ് ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. പ്രധാനമായിട്ടും ഒരു 15 പ്രൊസീജിയറിലൂടെയാണ് എക്സ്പോർട്ടിങ് എന്ന് പറയുന്ന ആ ഒരു പ്രോസസ്സ് കടന്നു പോകുന്നത്. അഥവാ ഒരു എക്സ്പോർട്ട് നല്ല രീതിയിൽ കംപ്ലീറ്റ് ആകണമെന്നുണ്ടെങ്കിൽ ഈ 15 ഘട്ടങ്ങളിലൂടെ കടന്നു പോയെങ്കിൽ മാത്രമാണ് നല്ല രീതിയിലുള്ള ഒരു എക്സ്പോർട്ടിംഗ് ആണ് നമ്മൾ നടത്തിക്കൊണ്ടിരിക്കുന്നത് എന്ന് നമുക്ക് പറയാൻ കഴിയുള്ളൂ. അതിലെ ഫസ്റ്റ് പോയിൻറ്റ്, റെസിപ്റ്റ് ഓഫ് എൻക്വയറി ആൻഡ് സെൻഡിങ് കൊട്ടേഷൻസ്. ഏത് തരത്തിലുള്ള സാധനങ്ങളാണോ നമ്മൾ കയറ്റുമതി ചെയ്യുന്നത് അതിന് വേണ്ടിയിട്ടുള്ള, അതല്ലെങ്കിൽ ഏത് തരത്തിലുള്ള ഇൻ്റർനാഷണൽ ട്രേഡിലാണോ നമ്മൾ ഏർപ്പെടാൻ ആഗ്രഹിക്കുന്നത് ആ രീതിയിലുള്ള പ്രോഡക്റ്റ്, അഥവാ ഏത് പ്രോഡക്റ്റാണോ നമ്മൾ എക്സ്പോർട്ട് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് എന്നുള്ള ആ ഒരു കാര്യം ആദ്യം തീരുമാനിക്കുക. എന്നിട്ട് എന്ത് ചെയ്യുക, അതിൻ്റെ സപ്ലയേഴ്സിന്, നമ്മളാണ് എക്സ്പോർട്ട് ചെയ്യുന്ന ആൾ, അപ്പോൾ നമ്മൾ എന്ത് ചെയ്യുക, നമ്മുടെ സപ്ലയേഴ്സിന് കൊട്ടേഷൻസ് സെൻഡ് ചെയ്യുക. അങ്ങനെ പറഞ്ഞാൽ അവരുടെ എത്ര, ഏതെല്ലാം സപ്ലയേഴ്സിന് എത്ര ക്വാണ്ടിറ്റിയിൽ എത്ര ക്വാളിറ്റിയിലുള്ള പ്രോഡക്റ്റാണ് വേണ്ടത്, അവരുടെ ഡിസ്ട്രിബ്യൂഷൻ്റെ രീതി എങ്ങനെയാണ് എന്നൊക്കെയുള്ള കാര്യങ്ങൾ അന്വേഷിച്ചുകൊണ്ട് നമ്മളൊരു കത്ത് അവർക്ക് സെൻഡ് ചെയ്യും. അഥവാ നമ്മൾ സപ്ലൈ ചെയ്യാൻ ഉദ്ദേശിക്കുന്ന ഓരോ സപ്ലയേഴ്സിനും നമ്മൾ എന്ത് ചെയ്യണം, ഈ ലെറ്റർ നമ്മൾ സെൻഡ് ചെയ്യും, ഈ എൻക്വയറി നമ്മൾ സെൻഡ് ചെയ്യും. ആ എൻക്വയറിയിൽ എന്തെല്ലാം സാധനങ്ങൾ നമ്മൾ, എന്തെല്ലാം കാര്യങ്ങൾ നമ്മൾ ഉൾക്കൊള്ളിച്ചിട്ടുണ്ടാവും, ടൈപ്പ് ഓഫ് പ്രോഡക്റ്റ്, ഏത് തരം പ്രോഡക്റ്റ് ആണെന്ന് അതിൽ ഉണ്ടാകും. അത് ദെൻ അതിൻ്റെ പ്രൈസ്, ക്വാണ്ടിറ്റി, ക്വാളിറ്റി, ടേംസ് ഓഫ് പേയ്മെൻറ്റ്, ഈ രീതിയിലുള്ള എല്ലാ കാര്യങ്ങളും അതിൽ ഉൾപ്പെടുത്തിക്കൊണ്ട്, അഥവാ ഇപ്പോൾ ഒരു സപ്ലയർക്ക് നമ്മൾ എന്ത് ചെയ്യാണ്, ഒരു കൊട്ടേഷൻ സെൻഡ് ചെയ്യാണ്, ഒരു ലെറ്റർ നമ്മൾ അയക്കുകയാണ്. പ്രോഡക്റ്റ്, ആ പ്രോഡക്റ്റിൽ പ്രോഡക്റ്റിൻ്റെ പേരായിട്ട് നമ്മൾ എന്ത് ചെയ്യും, ടെലിവിഷൻ, ആ ടെലിവിഷൻ എന്നുള്ള പ്രോഡക്റ്റ് അതിൻ്റെ ക്വാളിറ്റി ഏത് രീതിയിലുള്ളതാകണം, അവിടെ ആ സപ്ലയർ ആൻസർ ഫിൽ ചെയ്യും. ക്വാണ്ടിറ്റി, എത്ര ടെലിവിഷൻ വേണം, അതിൻ്റെ എണ്ണം അയാളുടെ അവിടെ അയാൾ എഴുതും. ദെൻ പ്രൈസ്, അയാളുടെ മനസ്സിൽ ഒരു പ്രൈസ് ഉണ്ടാവും, ആ പ്രൈസ് അയാൾ അവിടെ എഴുതും. ദെൻ ടൈപ്പ് ഓഫ് പേയ്മെൻറ്റ്, അയാൾ ഏത് രീതിയിലുള്ള പേയ്മെൻ്റ് ആണ്, ക്യാഷ് ഓൺ ഡെലിവറി ആണോ അതോ ഓൺലൈൻ പേയ്മെൻ്റ് ആണോ, ഏത് രീതിയിലുള്ള പേയ്മെൻ്റ് ആണ് അയാൾ ഉദ്ദേശിക്കുന്നതെങ്കിൽ അതെല്ലാം അതിൽ ക്ലിയർ ആയിട്ട് കൊടുത്തിട്ടുണ്ടാവും. ആ രീതിയിൽ റെസീപ്റ്റ് ഓഫ് എൻക്വയറി ആൻഡ് സെൻഡിങ് കൊട്ടേഷൻ, ദ പ്രോസ്പെക്റ്റീവ് ബയർ ഓഫ് എ പ്രോഡക്റ്റ് സെൻഡ് ആൻഡ് എൻക്വയറി ടു ഡിഫറെൻറ്റ് എക്സ്പോർട്ടേഴ്സ് റിക്വസ്റ്റിംഗ് them to send information about price, quality, quantity, terms of payment, etc. ഈ രീതിയിൽ നമ്മൾ കൊട്ടേഷൻസ് സെൻഡ് ചെയ്യുന്നതിലോ, അതല്ലെങ്കിൽ നമ്മൾ ഈ എക്സ്പോർട്ടറ് സപ്ലയർക്ക് ഈ കൊട്ടേഷൻ സെൻഡ് ചെയ്യുമ്പോൾ അതിലൊക്കെ ഫില്ല് ചെയ്തിട്ട് സപ്ലയർ എന്ത് ചെയ്യും, അതിനൊരു മറുപടി ഈ
എക്സ്പോർട്ടർ ക്ക് അയച്ചു തരും അതിനെയാണ് എന്ത് പറയാ പ്രഫോമ ഓഫ് ഇൻവോയ്സ് എന്ന് അതിനെ പറയും ദെൻ ദി ഇപ്പോ നമ്മൾ ഓർഡർ സ്വീകരിച്ചു കഴിഞ്ഞു നമ്മൾ ഏതെല്ലാം സാധനങ്ങളാണ് വേണ്ടതെന്ന് സപ്ലയറോട് ചോദിച്ചു സപ്ലയർ അയാൾക്ക് വേണ്ട സാധനങ്ങളുടെ ലിസ്റ്റ് നമുക്ക് ഓർഡർ ആയിട്ട് നമ്മൾ തന്നു അപ്പോൾ നമ്മൾ ഓർഡർ സ്വീകരിച്ചു ദെൻ സെക്കൻഡ് സ്റ്റെപ്പ് ആണെന്ത് റിസീപ്റ്റ് ഓഫ് ഓർഡർ ഓർ ഇൻറ്റൻ ഇഫ് ദ ബയർ ഈസ് സാറ്റിസ്ഫൈഡ് വിത്ത് ദ എക്സ്പോർട്ട് പ്രൈസ് ആൻഡ് അതർ ടേംസ് ഓഫ് കണ്ടീഷൻ ഹി പ്ലേസസ് ദ ഓർഡർ ഓർ ഇൻറ്റൻ ഓഫ് ഗുഡ് ഓർഡർ നൽകുക ഇപ്പോൾ നമ്മൾ ഇപ്പോൾ സപ്ലയറോട് ചോദിച്ചറിഞ്ഞു നിങ്ങൾക്ക് ഏതൊക്കെ പ്രോഡക്റ്റ് ആണ് വേണ്ടത് ആ സപ്ലയർക്ക് നൽകാൻ കഴിയുന്ന വിലയൊക്കെ നമ്മൾ ചോദിച്ചറിഞ്ഞു ഇനി നമ്മൾക്ക് അയാൾ പറഞ്ഞ വിലയും അയാൾക്ക് ഇപ്പോൾ ഒരു 5 ടെലിവിഷൻ വേണം അതും LCD ടൈപ്പിലുള്ള ടെലിവിഷൻ ആ ക്വാണ്ടിറ്റിയിൽ ആ മോഡലിൽ ഒരു ടെലിവിഷൻ ഒരു 30,000 രൂപ വിലയിൽ അയാൾ ടെലിവിഷൻ വേണമെന്ന് നമ്മളോട് ഓർഡർ പറഞ്ഞു അത് നമ്മൾക്ക് അത് ഈ എക്സ്പോർട്ടർക്ക് അത് സാറ്റിസ്ഫൈഡ് ആണ് എങ്കിൽ ആ ഓർഡർ നമ്മൾ എന്ത് ചെയ്യും ആ ഓർഡർ നമ്മൾ സ്വീകരിക്കും ഇതാണെന്ത് സെക്കൻഡ് സ്റ്റെപ്പ് ഫസ്റ്റ് സ്റ്റെപ്പ് റിസീപ്റ്റ് ഓഫ് എൻക്വയറി ആൻഡ് സെൻഡിങ് ക്വട്ടേഷൻ ദി സെക്കൻഡ് സ്റ്റെപ്പ് റിസീപ്റ്റ് ഓഫ് ഓർഡർ ഓർ ഇൻറ്റൻറ്റ് ദെൻ ദി തേർഡ് പോയിൻറ്റ് അസസിങ് ഇമ്പോർട്ടേഴ്സ് ക്രെഡിറ്റ് വർത്ത്നെസ് ആൻഡ് സെക്യൂറിങ് എ ഗ്യാരൻറ്റി ഓഫ് പേയ്മെൻറ്റ് ഇനി മൂന്നാമത്തെ സ്റ്റെപ്പ് എന്താണ് ഇപ്പോൾ നമ്മൾ ഓർഡർ സ്വീകരിച്ചു ഓർഡർ സ്വീകരിച്ചതിനനുസരിച്ച് നമ്മൾ സാധനങ്ങൾ പ്രൊഡ്യൂസ് ചെയ്യും നമ്മൾ പ്രൊഡ്യൂസ് ചെയ്ത ഈ സാധനങ്ങൾ വാങ്ങിക്കാൻ ആ സപ്ലയർ പ്രാപ്തനാണോ അഥവാ ഈ നമ്മൾ പ്രൊഡ്യൂസ് ചെയ്ത സാധനങ്ങൾക്കുള്ള വില നൽകാൻ ആ സപ്ലയർക്ക് കഴിയുമോ എന്നതിനെക്കുറിച്ചുള്ള ആ ഒരു അന്വേഷണം നടത്തുക എന്നുള്ളതാണ് മൂന്നാമത്തെ സ്റ്റെപ്പ് അസസിങ് ക്രെഡിറ്റ് വർത്ത്നെസ് നമ്മുടെ സാധനങ്ങൾക്ക് പേയ്മെൻറ്റ് നടത്താനുള്ള കപ്പാസിറ്റി അതല്ലെങ്കിൽ അതിനുള്ള സാമ്പത്തിക ശേഷി അയാൾക്കുണ്ടോ എന്ന് നമ്മൾ അന്വേഷിക്കും ദെൻ അതിൻ്റെ കൂടെ തന്നെ നമ്മൾ അയാളോട് എന്ത് ചെയ്യാൻ പറയും ലെറ്റർ ഓഫ് ക്രെഡിറ്റ് തയ്യാറാക്കി വെക്കാനും നമ്മൾ പറയും ദെൻ ദ ഫോർത്ത് സ്റ്റെപ്പ് ഒബ്റ്റെയിനിങ് എക്സ്പോർട്ട് ലൈസൻസ് ഇപ്പോൾ നമ്മൾ അയാളുടെ ഓർഡർ നമ്മൾ സ്വീകരിച്ചു അയാൾക്ക് ആ സാധനങ്ങൾ വാങ്ങിക്കാനുണ്ടോ എന്നതിനെക്കുറിച്ച് നമ്മൾ അന്വേഷിച്ചു ദെൻ അത് കഴിഞ്ഞാലുള്ള നെക്സ്റ്റ് സ്റ്റെപ്പാണെന്ത് ഒബ്റ്റെയിനിങ് എക്സ്പോർട്ട് ലൈസൻസ് ഇമ്പോർട്ട് എക്സ്പോർട്ട് കോഡ് നമ്പർ അഥവാ എക്സ്പോർട്ട് ലൈസൻസ് ഉണ്ടാക്കുക അഥവാ കയറ്റുമതിക്കും ഇറക്കുമതിക്കും ആവശ്യമായിട്ടുള്ള എല്ലാ രേഖകളിലും രേഖപ്പെടുത്തേണ്ടതാണെന്ത് നമ്മൾ പറഞ്ഞു എക്സ്പോർട്ടുമായി ബന്ധപ്പെട്ട ഒരുപാട് ഡോക്യുമെൻസ് ഉണ്ട് ഇമ്പോർട്ടുമായി ബന്ധപ്പെട്ട ഒരുപാട് ഡോക്യുമെൻസ് ഉണ്ട് ഈ ഡോക്യുമെൻസിലെല്ലാം നമ്മൾ ഉൾപ്പെടുത്തിയിരിക്കേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് എന്ത് എക്സ്പോർട്ട് ലൈസൻസ് നമ്പർ എന്ന് പറയും ഇമ്പോർട്ട് എക്സ്പോർട്ട് കോഡ് നമ്പർ IEC കോഡ് നമ്പർ എക്സ്പോർട്ട് ഇമ്പോർട്ട് കോഡ് നമ്പർ അതാണെന്ത് IEC നമ്പർ ഈ IEC നമ്പർ എക്സ്പോർട്ടും ഇമ്പോർട്ടുമായിട്ട് ബന്ധപ്പെട്ടുള്ള എല്ലാ ഡോക്യുമെൻസിലും ഈ നമ്പർ നമ്മൾക്ക് ആവശ്യമാണ് ഈ നമ്പർ സ്വീകരിക്കലാണ് നാലാമത്തെ സ്റ്റെപ്പ് ഈ നമ്പർ എക്സ്പോർട്ട് ഇമ്പോർട്ട് കോഡ് നമ്പർ ഇഷ്യൂ ചെയ്യുന്ന അതോറിറ്റിയാണ് ഇത് എക്സ്പോർട്ട് ലൈസൻസിങ് അതോറിറ്റി ഈ എക്സ്പോർട്ട് ലൈസൻസിങ് അതോറിറ്റി നമ്മൾക്ക് ഈ IEC നമ്പർ ഇമ്പോർട്ട് എക്സ്പോർട്ട് കോഡ് നമ്പർ നൽകണമെന്നുണ്ടെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം ഈ ഒരു എക്സ്പോർട്ട് ലൈസൻസിങ് അതോറിറ്റിയിൽ നമ്മൾ എന്ത് ചെയ്യണം ഒരു ഫോം ഫില്ല് ചെയ്തിട്ട് നമ്മൾ ആദ്യം അപ്ലൈ ചെയ്തെങ്കിൽ മാത്രമാണ് നമ്മൾക്ക് ഈ ഇമ്പോർട്ട് എക്സ്പോർട്ട് കോഡ് നമ്പർ നമ്മൾക്ക് കിട്ടുള്ളൂ ഈ ഇന്ത്യയിൽ എക്സ്പോർട്ട് ലൈസൻസ് കിട്ടാൻ വേണ്ടിയിട്ട് നമ്മൾ എന്ത് ചെയ്യണം ഓപ്പണിങ് എ ബാങ്ക് അക്കൗണ്ട് ഇൻ എനി ഓതറൈസ്ഡ് ബാങ്ക് ദ റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യയുടെ കീഴിൽ ഓതറൈസ് ചെയ്തിട്ടുള്ള ഏതെങ്കിലും ഒരു ബാങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം ഒരു അക്കൗണ്ട് നമ്മൾ ക്രിയേറ്റ് ചെയ്യണം അതിനുശേഷം എന്ത് ചെയ്യണം നമ്മൾ IEC നമ്പർ ഇമ്പോർട്ട് എക്സ്പോർട്ട് കോഡ് നമ്പർ നമ്മൾ വാങ്ങിക്കണം ഈ എക്സ്പോർട്ടിങ് അതോറിറ്റിയുടെ കയ്യിൽ നിന്ന് നമ്മൾ ഇമ്പോർട്ട് എക്സ്പോർട്ട് കോഡ് നമ്പർ നമ്മൾ വാങ്ങിക്കണം അതിനുശേഷം രജിസ്ട്രേഷൻ മെമ്പർഷിപ്പ് സർട്ടിഫിക്കറ്റ് RCMC സർട്ടിഫിക്കറ്റ് നമ്മൾ വാങ്ങിക്കണം അതിന് ശേഷമാണ് നമ്മൾക്ക് എക്സ്പോർട്ട് ലൈസൻസ് നമ്മുടെ കയ്യിൽ കിട്ടുള്ളൂ ദെൻ എക്സ്പോർട്ട് ലൈസൻസ് നമ്മുടെ കയ്യിൽ കിട്ടിയാൽ അഞ്ചാമത്തെ സ്റ്റെപ്പാണെന്ത് ഒബ്റ്റെയിനിങ് പ്രീ ഷിപ്മെൻറ്റ് ഫിനാൻസ്
ആഫ്റ്റർ ഒബ്റ്റെയിനിങ് ദ എക്സ്പോർട്ട് ലൈസൻസ്. എക്സ്പോർട്ട് ലൈസൻസ് നമ്മുടെ കയ്യിൽ കിട്ടിക്കഴിഞ്ഞാൽ ദ എക്സ്പോർട്ടർ അപ്രോച്ചസ് ഹിസ് ബാങ്കർ ഇൻ ഓർഡർ ടു ഒബ്റ്റെയിൻ ദ പ്രീ ഷിപ്മെൻറ്റ് ഫിനാൻസ് ക്യാരിങ് ഔട്ട് പ്രൊഡക്ഷൻ. നമ്മുടെ കയ്യിലിപ്പോൾ എക്സ്പോർട്ട് ലൈസൻസ്, എക്സ്പോർട്ട് ചെയ്യാനുള്ള ലൈസൻസൊക്കെ നമ്മുടെ കയ്യിൽ കിട്ടി. ഇനി നമ്മൾ ചെയ്യേണ്ട അടുത്ത ഒരു സ്റ്റെപ്പാണ് ഇത്, അടുത്തൊരു ഘട്ടമാണ് എന്ത്, നമ്മൾ ഉൽപ്പാദനത്തിനാവശ്യമായിട്ടുള്ള സാമ്പത്തിക സഹായത്തിന് വേണ്ടിയിട്ട് നമ്മളെ ബാങ്കിനെ സഹായിക്കും. നമ്മൾ പറഞ്ഞു ഈ എക്സ്പോർട്ട് ലൈസൻസ് കിട്ടണമെന്നുണ്ടെങ്കിൽ RBI ഓതറൈസ് ചെയ്തിട്ടുള്ള ഏതെങ്കിലും ഒരു ബാങ്കിൽ നമ്മൾ അക്കൗണ്ട് എടുക്കണം എന്ന് പറഞ്ഞു. ഈ ലൈസൻസ് കിട്ടിക്കഴിഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്യാൻ കഴിയും, നമ്മൾക്ക് പ്രൊഡക്ഷൻ എക്സ്പോർട്ട് ചെയ്യാനുള്ള സാധനങ്ങൾ പ്രൊഡ്യൂസ് ചെയ്യുന്നതിനുള്ള സാമ്പത്തിക സഹായത്തിന് വേണ്ടിയിട്ട് നമ്മൾക്ക് ആ ബാങ്കിനെ സഹായിക്കും. അപ്പോൾ ഈ എക്സ്പോർട്ട് ലൈസൻസ് സ്വീകരിച്ചിട്ട് അവർ നമ്മൾക്ക് എന്ത് ചെയ്യും, അവർ നമ്മൾക്ക് ലോണ് പ്രൊവൈഡ് ചെയ്യും. ദൻ ദി സിക്സ് പോയിൻ്റ്, പ്രൊഡക്ഷൻ ഓർ പ്രൊക്യൂർമെൻറ്റ് ഓഫ് ഗുഡ്സ്. അടുത്ത സ്റ്റെപ്പാണ് ഇത്, ഉൽപ്പന്നത്തിന് നമ്മൾക്കിപ്പോൾ ബാങ്കിൽ നിന്ന് നമുക്ക് ധനസഹായമൊക്കെ ലഭിച്ചു കഴിഞ്ഞു. അപ്പോൾ അടുത്തതായിട്ട് നമ്മൾ ചെയ്യേണ്ട ഒരു കാര്യം എന്താണ്, ഓർഡർ ലഭിച്ച അളവിലും ആ ഗുണനിലവാരത്തിലും അഥവാ ആ ക്വാളിറ്റിയിലും ക്വാണ്ടിറ്റിയിലും ഉള്ള പ്രോഡക്റ്റുകൾ പ്രൊഡ്യൂസ് ചെയ്യുകയും അത് സംഭരിക്കുക, അത് ശേഖരിച്ച് വെക്കുകയും ചെയ്യലാണ് നമ്മൾ ചെയ്യേണ്ട നെക്സ്റ്റ് സ്റ്റെപ്പ്. ദെൻ ദി സെവൻ സ്റ്റെപ്പ്, പ്രീ ഷിപ്മെൻറ്റ് ഇൻസ്പെക്ഷൻ. ഏഴാമത്തെ സ്റ്റെപ്പാണ് അതല്ലെങ്കിൽ നമ്മൾ അവർ പറഞ്ഞതിനനുസരിച്ചുള്ള ക്വാളിറ്റിയിലും ക്വാണ്ടിറ്റിയിലും ഒക്കെ ഉള്ള ഗുഡ്സൊക്കെ നമ്മൾ പ്രൊഡ്യൂസ് ചെയ്ത് അത് നമ്മൾ പ്രൊക്യൂർ ചെയ്ത് വെച്ചു, ശേഖരിച്ച് വെച്ചു. അതിന് ശേഷം നമ്മൾ ചെയ്യേണ്ട ഏഴാമത്തെ സ്റ്റെപ്പാണെന്ത്, ഷിപ്മെൻറ്റിന് മുമ്പുള്ള അഥവാ നമ്മൾ ഷിപ്പിൽ ഈ പ്രോഡക്റ്റുകൾ കയറ്റി അയക്കുന്നതിന് മുമ്പുള്ള ഇൻസ്പെക്ഷനും ക്വാളിറ്റി കൺട്രോളും അഥവാ നമ്മൾ പ്രൊഡ്യൂസ് ചെയ്ത് വെച്ച സാധനങ്ങൾ കയറ്റുമതി ചെയ്യുന്നതിന് മുമ്പ് ഇത് ഇൻ്റർനാഷണൽ ലെവലിലുള്ള ക്വാളിറ്റി ഉള്ളതാണോ എന്ന് നമ്മൾ പരിശോധന നടത്തുന്നുണ്ട്. അതിന് വേണ്ടിയിട്ട് നമ്മൾ എന്ത് ചെയ്യണം, ഈ പരിശോധന നടത്തുന്നതിന് വേണ്ടിയിട്ട് എക്സ്പോർട്ട് ഇൻസ്പെക്ഷൻ കൗൺസിലും അതിന് കീഴിലുള്ള ഏജൻസികളെയും നമ്മൾ സമീപിക്കാം. അഥവാ ഈ പ്രീ ഷിപ്മെൻറ്റ് ഇൻസ്പെക്ഷൻ നടത്തുന്നത് ആരാണ്, എക്സ്പോർട്ട് ഇൻസ്പെക്ഷൻ കൗൺസിലും അതിന് കീഴിലുള്ള ഏജൻസികളും പരിശോധന നടത്തിയിട്ട് അവരുടെ സർട്ടിഫിക്കറ്റ് നമുക്ക് ലഭിച്ചെങ്കിൽ മാത്രമാണ് നമുക്ക് നമ്മുടെ പ്രോഡക്റ്റ് എക്സ്പോർട്ട് ചെയ്യാനായിട്ട് സാധിക്കുകയുള്ളൂ. ദെൻ ദി നെക്സ്റ്റ് പോയിൻറ്റ്, എക്സൈസ് ക്ലിയറൻസ്. എട്ടാമത്തെ സ്റ്റെപ്പാണ് ഇത്, എക്സൈസ് ക്ലിയറൻസ്. എന്താണ് എക്സൈസ് ക്ലിയറൻസ് എന്ന് പറഞ്ഞാൽ, അക്കോർഡിംഗ് ടു ദ സെൻട്രൽ എക്സൈസ് ടാരിഫ് ആക്ട്, എക്സൈസ് ഡ്യൂട്ടി ഓൺ ദ മെറ്റീരിയൽ യൂസ്ഡ് ഇൻ മാനുഫാക്ചറിങ് ഗുഡ്സ് ഈസ് ടു ബി പെയ്ഡ്. എക്സൈസ് ക്ലിയറൻസ് എന്ന് പറഞ്ഞാൽ നമ്മുടെ ഉൽപ്പാദനത്തിന് ആവശ്യമായിട്ടുള്ള ഈ റോ മെറ്റീരിയൽസ്, അസംസ്കൃത വസ്തുക്കൾക്ക് എക്സൈസ് ഡ്യൂട്ടി അടക്കേണ്ടതുണ്ട്. പക്ഷേ ഇന്ത്യയിൽ എക്സൈസ് ഡ്യൂട്ടി അഥവാ കയറ്റുമതി ചെയ്യുന്ന സാധനങ്ങൾക്കുള്ള എക്സൈസ് ഡ്യൂട്ടിയിൽ ഇളവ് ഇന്ത്യയിൽ അനുവദിച്ചിട്ടുണ്ട്. എക്സൈസ് ക്ലിയറൻസ് എന്ന് പറഞ്ഞാൽ നമ്മൾ പ്രൊഡക്ഷൻ്റെ സമയത്ത് നമ്മൾ ഉപയോഗിച്ചിട്ടുള്ള റോ മെറ്റീരിയൽസിന് നമ്മൾ എക്സൈസ് ഡ്യൂട്ടി അടക്കണം. ഈ എക്സൈസ് ഡ്യൂട്ടി അടക്കേണ്ടത് എപ്പോഴാണ്, നമ്മുടെ പ്രോഡക്റ്റുകൾ ഷിപ്പിൽ കയറ്റുന്ന ആ ഒരു സമയത്താണ് നമ്മൾ എക്സൈസ് ക്ലിയറൻസ് അഥവാ എക്സൈസ് ഡിപ്പാർട്ട്മെൻറ്റിൽ നമ്മൾ നമ്മുടെ റോ മെറ്റീരിയൽസിൻ്റെ എക്സൈസ് ഡ്യൂട്ടി നമ്മൾ പേ ചെയ്യേണ്ടത്. ദെൻ ദ നെക്സ്റ്റ് സ്റ്റെപ്പ്, സർട്ടിഫിക്കറ്റ് ഓഫ് ഒറിജിൻ. എന്താണ് സർട്ടിഫിക്കറ്റ് ഓഫ് ഒറിജിൻ എന്ന് പറഞ്ഞാൽ, ഇൻ ഓർഡർ ടു ഒബ്റ്റെയിൻ ദ ടാരിഫ് കൺസെഷൻ ഓർ അതർ എക്സംഷൻസ് ദ ഇമ്പോർട്ടർ മേ ആസ്ക് ദ എക്സ്പോർട്ടർ ടു സെൻഡ് സർട്ടിഫിക്കറ്റ് ഓഫ് ഒറിജിൻ. സർട്ടിഫിക്കറ്റ് ഓഫ് ഒറിജിൻ എന്ന് പറഞ്ഞാൽ ടാരിഫിലെ ഇളവ് കിട്ടുന്നതിനും മറ്റ് സാമ്പത്തിക ആനുകൂല്യത്തിനും വേണ്ടിയിട്ട് ഈ ഉൽപ്പന്നങ്ങൾ ഇറക്കുമതി ചെയ്യുന്ന ആൾ കയറ്റുമതി ചെയ്യുന്ന സ്ഥാപനത്തിനോട് ആവശ്യപ്പെടുന്ന സർട്ടിഫിക്കറ്റാണ് ഇത്, സർട്ടിഫിക്കറ്റ് ഓഫ് ഒറിജിൻ. ഇപ്പോൾ നമ്മൾ നമ്മുടെ ഒരു പ്രോഡക്റ്റ്, നമ്മുടെ ടെലിവിഷൻ നമ്മൾ എന്ത് ചെയ്യുകയാണ്, മറ്റൊരു സപ്ലയർക്ക്, മറ്റു രാജ്യത്തുള്ള ഒരാൾക്ക് നമ്മൾ ഇറക്കുമതി ചെയ്ത് കൊടുക്കുകയാണ്. അങ്ങനെ നമ്മൾ ഇറക്കുമതി ചെയ്ത് കൊടുക്കുമ്പോൾ എക്സ്പോർട്ടറായ നമ്മൾ ഇമ്പോർട്ടറായ സപ്ലയർക്ക് നൽകുന്ന സർട്ടിഫിക്കറ്റിന് പറയുന്ന പേരാണ് എന്ത്, സർട്ടിഫിക്കറ്റ് ഓഫ് ഒറിജിൻ എന്ന് പറയുന്നത്. ഈ സർട്ടിഫിക്കറ്റ് ഓഫ് ഒറിജിൻ എന്തിനു വേണ്ടിയിട്ടുള്ളതാണ്, സർട്ടിഫിക്കറ്റ് ഓഫ് ഒറിജിൻ ആ ഇമ്പോർട്ടറുടെ കയ്യിലുണ്ടെങ്കിൽ അയാൾക്ക് ടാരിഫ് കോട്ട അത്തരത്തിലുള്ള ഇമ്പോർട്ട്
ലൈസൻസിംഗിൽ നിന്നെല്ലാം അയാൾക്ക് ഇളവ് ലഭിക്കുന്നതിന് വേണ്ടിയിട്ടാണ് സർട്ടിഫിക്കറ്റ് ഓഫ് ഒറിജിൻ അവർ ആവശ്യപ്പെടുന്നത്. ദെൻ ദി ടെൻത്ത് സ്റ്റെപ്പ് ഈസ് റിസർവേഷൻ ഓൺ ഷിപ്പിംഗ് സ്പേസ്. കപ്പലിൽ ചരക്ക് നീക്കത്തിന് വേണ്ടിയിട്ട് റിസർവേഷൻ ചെയ്യുന്നു. ഒരു കയറ്റുമതിക്കാരൻ ഉൽപ്പന്ന നീക്കത്തിന് അഥവാ ഒരു കയറ്റുമതിക്കാരൻ്റെ ഉൽപ്പന്നം കപ്പലിൽ കയറ്റിക്കൊണ്ട് പോകുന്നതിനാവശ്യമായിട്ടുള്ള നടപടിക്രമങ്ങളെല്ലാം പൂർത്തിയാക്കി കഴിഞ്ഞാൽ കപ്പലിൽ അയാൾ അയാളുടെ സാധനങ്ങളൊക്കെ കയറ്റും. അതിനായി അയാൾ കപ്പലിനെ സമീപിക്കുകയും എൻ്റെ ഇത്രയും സാധനങ്ങൾ നിങ്ങളുടെ കപ്പലിൽ കയറ്റണം എന്ന് അയാൾ മുൻകൂട്ടി റിസർവ് ചെയ്യണം. അപ്പോൾ നമ്മളൊക്കെ വാഹനങ്ങളിലൊക്കെ ഇപ്പോൾ ട്രെയിനിലും ഫ്ലൈറ്റിലും ബസ്സിലൊക്കെ കയറാൻ വേണ്ടിയിട്ട് നമ്മൾ മുൻകൂട്ടി സീറ്റ് റിസർവ് ചെയ്തിടും. അതേ പ്രോസസ്സ് തന്നെയാണ് നമ്മുടെ സാധനങ്ങൾ ഷിപ്പിൽ കയറ്റാൻ വേണ്ടിയിട്ട് നമ്മൾ മുൻകൂട്ടി ഒരു സ്പേസ്, ഷിപ്പിംഗ് സ്പേസ് നമ്മൾ അവിടെ റിസർവ് ചെയ്തിട്ട് ഇടുന്നു. ദെൻ പാക്കിംഗ് ആൻഡ് ഫോർവേഡിംഗ്. എന്താണ് പാക്കിങ്ങും ഫോർവേഡിംഗും? ദ ഗുഡ്സ് ആർ ദെൻ പ്രോപ്പർലി പാക്ക്ഡ് ആൻഡ് മാർക്ക് വിത്ത് നെസസറി ഡീറ്റെയിൽസ് സച്ച് ആസ് നെയിം, അഡ്രസ് ഓഫ് ദി ഇമ്പോർട്ടർ, ഗ്രോസ് ആൻഡ് നെറ്റ് വെയ്റ്റ്, പോർട്ട് ഓഫ് ഷിപ്മെൻറ്റ് ഡെസ്റ്റിനേഷൻ, കൺട്രി ഓഫ് ഒറിജിൻ. അടുത്തൊരു സ്റ്റെപ്പാണ് എന്തിപ്പോൾ നമ്മൾ നമ്മുടെ സാധനങ്ങൾ കപ്പലിൽ ഷിപ്പിൽ കയറ്റാനുള്ള റിസർവേഷനൊക്കെ ചെയ്തു, അങ്ങനെ നമ്മുടെ സാധനങ്ങൾ ഷിപ്പിൽ കയറ്റാമെന്ന് ഷിപ്പുകാർ സമ്മതിച്ചു. അടുത്ത സ്റ്റെപ്പാണെന്ത്? നമ്മൾ ഷിപ്പിൽ കയറ്റി അയക്കാനുള്ള സാധനങ്ങൾ നമ്മൾ എന്ത് ചെയ്യണം? പാക്ക് ചെയ്യണം. കൂടെ അതിൻ്റെ കൂടെ പാക്കിങ്ങിൻ്റെ ആ ഒരു സമയത്ത് തന്നെ ആ ഒരു പ്രോഡക്റ്റിനെ കുറിച്ചുള്ള മുഴുവൻ ഡീറ്റെയിൽസും എന്ത് ചെയ്യണം? ആ പാക്കിൽ പാക്കറ്റിൽ രേഖപ്പെടുത്തിയിട്ടുണ്ടാകണം. ടൈപ്പ് ഓഫ് പ്രോഡക്റ്റ് ഓർ നെയിം ഓഫ് പ്രോഡക്റ്റ്, ആ പാക്കിലുള്ളത് എന്ത് പ്രോഡക്റ്റാണ്, അതുപോലെ തന്നെ ഇമ്പോർട്ടറുടെ ഇറക്കുമതി ചെയ്യുന്ന ആളുടെ ഫുൾ അഡ്രസ്, ഗ്രോസ് വെയ്റ്റും നെറ്റ് വെയ്റ്റും അതിൻ്റെ തൂക്കം അളവ് എത്രയാണ്, ദെൻ പോർട്ട് ഓഫ് ഷിപ്മെൻറ്റ് ആൻഡ് ഡെസ്റ്റിനേഷൻ, ഏത് സീ പോർട്ടിലേക്കാണ് ഈ സാധനങ്ങൾ എത്തിപ്പെടുക എന്നുള്ളത്, ഏത് രാജ്യത്തേക്കാണ് എത്തിപ്പെടുക എന്നതിനെ കുറിച്ചുള്ള എല്ലാ വിവരങ്ങളും പാക്കേജിങ്ങിൻ്റെ സമയത്ത് ആ പാക്കിൽ അടയാളപ്പെടുത്തിയിട്ടുണ്ടാകണം. ദെൻ നെക്സ്റ്റ് സ്റ്റെപ്പ് ഇൻഷുറൻസ് ഓഫ് ഗുഡ്. ഇൻ ഓർഡർ ടു പ്രൊട്ടക്ട് ദ ഗുഡ് അഗേൻസ്റ്റ് റിസ്ക് ലോസ് ഓഫ് ഡാമേജ് ദ എക്സ്പോർട്ടർ ഗെറ്റ് ഗുഡ്സ് ഇൻഷുർഡ് ദെൻ ഇൻഷുർഡ് കമ്പനി. അടുത്തതായിട്ടുള്ള മറ്റൊരു സ്റ്റെപ്പാണെന്ത്? ഇപ്പോൾ ഷിപ്പിലൊക്കെ പോകുന്ന സമയത്ത് നമുക്കറിയാം കടലിലൊക്കെ അപ്രതീക്ഷിതമായിട്ട് പലതരത്തിലുള്ള അപകടങ്ങൾ നമ്മൾക്ക് സംഭവിക്കാറുണ്ട്. അതിനുള്ളതെല്ലാം നമ്മുടെ പ്രോഡക്റ്റിനെ നമ്മൾ പ്രൊട്ടക്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ എന്ത് ചെയ്യണം? നമ്മുടെ പ്രോഡക്റ്റിനെ ഏതെങ്കിലും ഒരു ഇൻഷുറൻസ് കമ്പനിയിൽ നമ്മൾ ഇൻഷുർ ചെയ്തിട്ട് വെക്കണം. ദെൻ ദി നെക്സ്റ്റ് സ്റ്റെപ്പ് കസ്റ്റംസ് ക്ലിയറൻസ്. അടുത്ത സ്റ്റെപ്പാണെന്ത്? കസ്റ്റംസ് അതോറിറ്റിയുടെ അനുമതി കൂടാതെ ഒരു സാധനവും ഒരു രാജ്യത്തിൻ്റെ അതിർത്തി കടന്നിട്ടും കടത്തിക്കൊണ്ട് പോകാൻ കഴിയില്ല. അപ്പോൾ അതിന് വേണ്ടിയിട്ട് അഥവാ ഈ ഇൻ്റർനാഷണൽ ട്രേഡ് നിയമവിധേയമാണെന്ന് ഉറപ്പുവരുത്താൻ വേണ്ടിയിട്ടാണ് ഈ കസ്റ്റംസ് ക്ലിയറൻസ് അഥവാ കസ്റ്റംസ് അതോറിറ്റി വന്നിട്ട് അവിടെ പരിശോധന നടത്തും. ആ സമയത്ത് അവർ എന്തെല്ലാം സാധനങ്ങളാണ്, എന്തെല്ലാം ഡോക്യുമെൻസാണ് അവർ പരിശോധിക്കുക. ഈ എക്സ്പോർട്ടറുടെ നമ്മൾ ഫസ്റ്റ് നമ്മൾ ചെയ്തു വെച്ച ഈ സ്റ്റെപ്പുകളൊക്കെ കസ്റ്റംസ് ക്ലിയറൻസിൽ പരിശോധിച്ച ശേഷം മാത്രമാണ് ഇവർ സാധനങ്ങൾ കയറ്റി അയക്കുള്ളൂ. അവരെന്തൊക്കെ നോക്കും? എക്സ്പോർട്ട് കോൺട്രാക്ട്, എക്സ്പോർട്ട് ഓർഡർ നോക്കും, ലെറ്റർ ഓഫ് ക്രെഡിറ്റ് നോക്കും, കൊമേഴ്ഷ്യൽ ഇൻവോയ്സ് നോക്കും, സർട്ടിഫിക്കറ്റ് ഓഫ് ഒറിജിൻ നോക്കും, സർട്ടിഫിക്കറ്റ് ഓഫ് ഇൻസ്പെക്ഷൻ നോക്കും, മറൈൻ ഇൻഷുറൻസ് പോളിസി. നമ്മൾ ഇൻഷുർ ചെയ്ത് വരെയുള്ള അത്രയും പേപ്പേഴ്സും അത്രയും ഡീറ്റെയിൽസും കസ്റ്റംസ് ക്ലിയർ ചെയ്തതിന് ശേഷം മാത്രമാണ് നമ്മുടെ പ്രോഡക്റ്റ് അവർ എക്സ്പോർട്ട് ചെയ്യുള്ളൂ. അതിനുശേഷമുള്ള മറ്റ് സ്റ്റെപ്പ് നെക്സ്റ്റ് സ്റ്റെപ്പാണ് ഇത്, ഒബ്റ്റെയിനിങ് മെയ്റ്റ് റെസീപ്റ്റ്. മെയ്റ്റ് റെസീപ്റ്റ് സംഘടിപ്പിക്കാം അഥവാ നമ്മുടെ സാധനങ്ങളെല്ലാം കപ്പലിൽ കയറ്റിക്കഴിഞ്ഞാൽ ആ കപ്പലിലെ കമാൻഡിങ് ഓഫീസർ കയറ്റുമതിക്കാരന് നൽകുന്ന രേഖയാണെന്ത്? മെയ്റ്റ് റെസീപ്റ്റ്. അഥവാ നമ്മൾ നമ്മുടെ പ്രോഡക്റ്റ് നമ്മുടെ പ്രോഡക്റ്റായ ടെലിവിഷനുകളെല്ലാം നമ്മൾ കപ്പലിൽ കയറ്റിക്കഴിഞ്ഞു, നമ്മുടെ പ്രോഡക്റ്റ് കപ്പലിൽ കയറ്റിക്കഴിഞ്ഞാൽ അതിൻ്റെ പൂർണ്ണ ഉത്തരവാദിത്തം ആർക്കാണ്? കമാൻഡിങ് ഓഫീസർ. ഈ കമാൻഡിങ് ഓഫീസർക്കാണ് ഇതിൻ്റെ മുഴുവൻ ഉത്തരവാദിത്വം ഉള്ളത്. അപ്പോൾ ഈ കമാൻഡിങ് ഓഫീസർ എക്സ്പോർട്ടർക്ക് നൽകുന്ന ഒരു സർട്ടിഫിക്കറ്റിൻ്റെ പേരാണെന്ത്? മെയ്റ്റ് റെസീപ്റ്റ്. ദെൻ ദി നെക്സ്റ്റ് സ്റ്റെപ്പ്
ബില്ല് ഓഫ് ലേഡിംഗ്. ഒബ്റ്റെയിനിങ് ബില്ല് ഓഫ് ലേഡിംഗ്. എന്താണ് ബില്ല് ഓഫ് ലേഡിംഗ് എന്ന് പറഞ്ഞാൽ? ബില്ല് ഓഫ് ലേഡിംഗ് ആഫ്റ്റർ ക്ലിയറിംഗ് ദ ഫോർവേഡിംഗ് ഏജൻറ്റ് ദ മെയ്റ്റ് റിസീവ് ടു ഷിപ്പിംഗ് കമ്പനി ഫോർ ദി കമ്പ്യൂട്ടേഷൻ ഓഫ് ഫ്രൈറ്റ്. ആഫ്റ്റർ ദ റിസീപ്റ്റ് ഓഫ് ഫ്രൈറ്റ് ദ ഷിപ്പിംഗ് കമ്പനി ഇഷ്യൂ എ ബില്ല് ഓഫ് ലേഡിംഗ്. ബില്ല് ഓഫ് ലേഡിംഗ് എന്ന് പറഞ്ഞാൽ ഈ കയറ്റുമതിക്കാരൻ്റെ ഏജൻറ്റ്, ആ ഏജൻറ്റ് കമ്പനി ഉദ്യോഗസ്ഥന് മെയ്റ്റ് റെസീപ്റ്റ് കാണിച്ചു കൊടുത്താൽ ആ കമ്പനി ഉദ്യോഗസ്ഥൻ നൽകുന്ന റെസീപ്റ്റിന് പറയുന്ന പേരാണെന്ത്? ബില്ല് ഓഫ് ലേഡിംഗ്. അഥവാ കപ്പലിലെ കമാൻഡിങ് ഓഫീസർ എക്സ്പോർട്ടർക്ക് കൊടുക്കുന്ന ഡോക്യുമെൻ്റാണ് ഏത്? മെയ്റ്റ് റെസീപ്റ്റ്. ആ മെയ്റ്റ് റെസീപ്റ്റ് കമ്പനിക്കാർക്ക്, കമ്പനി ഓണർക്ക് കാണിച്ചു കൊടുത്താൽ കമ്പനി ഓണർ നമ്മൾ കയറ്റുമതിക്കാരന് നൽകുന്ന റെസീപ്റ്റാണ് ഏത്? ബില്ല് ഓഫ് ലേഡിംഗ്. ദൻ ദി ലാസ്റ്റ് സ്റ്റെപ്പ് സെക്യൂറിങ് പേയ്മെൻറ്റ്. എക്സ്പോർട്ട് പ്രൊസീജിയറിലെ ഏറ്റവും അവസാനത്തെ സ്റ്റെപ്പാണേത്? പണമിടപാടുകൾ പൂർത്തിയാക്കുക, അഥവാ സെക്യൂറിങ് പേയ്മെൻറ്റ് എന്നുള്ളത്. വേരിയസ് ഡോക്യുമെൻറ്റ് ലൈക്ക് സർട്ടിഫിക്കറ്റ് ഓഫ് കോപ്പി ഓഫ് ഇൻവോയ്സ്, ബില്ല് ഓഫ് ലേഡിംഗ്, പാക്കിംഗ് ലിസ്റ്റ്, ഇൻഷുറൻസ് പോളിസി, സർട്ടിഫിക്കറ്റ് ഓഫ് ഒറിജിൻ, ലെറ്റർ ഓഫ് ക്രെഡിറ്റ് സെൻഡ് ബൈ ദി എക്സ്പോർട്ടർ ത്രൂ ഹിസ് ബാങ്ക്. നമ്മൾ നമ്മുടെ സാധനങ്ങളെല്ലാം ഷിപ്പിൽ കയറ്റി കഴിഞ്ഞാൽ ആഫ്റ്റർ ദ ഷിപ്മെൻറ്റ് ഓഫ് ഗുഡ്സ് ദ ഇമ്പോർട്ടർ ഓർ ദ എക്സ്പോർട്ടർ ഇൻഫോം ദ ഇമ്പോർട്ടർ എബൌട്ട് ദ ഷിപ്മെൻറ്റ് ഓഫ് ഗുഡ്സ്. നമ്മൾ നമ്മുടെ സാധനങ്ങളൊക്കെ കപ്പലിൽ കയറ്റി കഴിഞ്ഞാൽ എക്സ്പോർട്ടർ എന്ത് ചെയ്യണം? ഈ നമ്മുടെ നിങ്ങൾ ആവശ്യം, നിങ്ങൾ ഓർഡർ ചെയ്ത പ്രകാരമുള്ള എല്ലാ സാധനങ്ങളും ഇത്ര അളവിൽ ഞാൻ ഷിപ്മെൻറ്റ് ചെയ്തിട്ടുണ്ട് എന്നുള്ള വിവരം ആരറിയിക്കണം? ഇമ്പോർട്ടറെ അറിയിക്കണം. ആ സമയത്ത് ഇമ്പോർട്ടർ എന്ത് ചെയ്യും? ഇമ്പോർട്ടറോട് ഇമ്പോർട്ടറോട് പേയ്മെൻറ്റ് നടത്താനായിട്ട് ആവശ്യപ്പെടും. എന്നിട്ട് ഈ എക്സ്പോർട്ടർ എന്ത് ചെയ്യും? ഈ സാധനങ്ങൾ കപ്പലിൽ കയറ്റി അയച്ചു കഴിഞ്ഞാൽ ബില്ല് ഓഫ് ലേഡിംഗ്, ബില്ല് ഓഫ് എക്സ്ചേഞ്ച്, ലെറ്റർ ഓഫ് ക്രെഡിറ്റ്, ഇൻവോയ്സ് ഈ തുടങ്ങിയ രേഖകളെല്ലാം ബാങ്കിന് കൈമാറും. അപ്പോൾ ഇമ്പോർട്ടർ ബാങ്കുകാരെന്ത് ചെയ്യും? ആ പേപ്പേഴ്സ് എല്ലാം ഇമ്പോർട്ടർക്ക് സെൻഡ് ചെയ്യും. ഇമ്പോർട്ടർ ആ പേപ്പേഴ്സ് വെരിഫൈ ചെയ്തിട്ട് അതിനുള്ള ക്യാഷ് ബാങ്കിലേക്ക് ട്രാൻസ്ഫർ ചെയ്യും. ബാങ്കുകാർ ആ ക്യാഷ് എക്സ്പോർട്ടറുടെ അക്കൗണ്ടിലേക്കും ട്രാൻസ്ഫർ ചെയ്യും. ഇത്രയാണ് എക്സ്പോർട്ട് പ്രൊസീജിയറിൽ വരുന്നത്. ഫസ്റ്റ് സ്റ്റെപ്പ് എൻക്വയറി ആൻഡ് ക്വട്ടേഷൻ, സെക്കൻഡ് പോയിന്റ് റിസീപ്റ്റ് ഓഫ് ഓർഡർ ഓർ ഇൻറ്റൻറ്റ്, തേർഡ് പോയിന്റ് അസസിംഗ് ക്രെഡിറ്റ് വർക്ക്നെസ്, ഫോർത്ത് പോയിന്റ് എക്സ്പോർട്ട് ഇമ്പോർട്ട് ഓർ നമ്പർ ഓർ ഒബ്റ്റെയിനിങ് എക്സ്പോർട്ട് ലൈസൻസ്, ദെൻ ഒബ്റ്റെയിനിങ് പ്രീ ഷിപ്മെൻറ് ഫിനാൻസ്, പ്രൊഡക്ഷൻ ഓർ പ്രൊക്യൂർമെൻറ് ഓഫ് ഗുഡ്സ്, പ്രീ ഷിപ്മെൻറ് ഇൻസ്പെക്ഷൻ, എക്സൈസ് ക്ലിയറൻസ്, obtaining certificate of origin, reservation of shipping space, packing and forwarding, insurance of good, customs clearance, obtaining mail receipt, payment of freight and issue of bill of lading, then securing payment. ഇത്രയും കാര്യങ്ങളാണ് എക്സ്പോർട്ട് അഥവാ കയറ്റുമതി നല്ല രീതിയിൽ നടത്തണമെന്നുണ്ടെങ്കിൽ ആവശ്യമായിട്ടുള്ള സ്റ്റെപ്പുകൾ.